നാദാപുരത്ത് നടപ്പാതയിൽ വെള്ളം കയറി കുട്ടികൾ പ്രയാസപ്പെടുന്ന വിവരം മീഡിയ ഹൗസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പരിഹാരം എന്നോണം ഇതിൽ കട്ട പതിക്കുന്നതിന് വേണ്ടി നടപടി ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ടുള്ള കട്ടകൾ ഇവിടെ ഇറക്കുകയും ചെയ്തിരുന്നു. അതിപ്പോൾ കരാറുകാർ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അത് ഇവിടെ നാട്ടുകാരും വാർഡ് മെമ്പറൊക്കെ ചേർന്ന് തടഞ്ഞിരിക്കുകയാണ്. ഈ കൈവരിയായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കിന് കൊണ്ടുവച്ചതാണ് ഈ കട്ട. നമ്മളെ പല പ്രാവശ്യമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, എല്ലാ ആളുകളും ഈ കോൺട്രാക്ടറെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തു. അപ്പൊ അതേ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ ഒരുക്കല്ല, ഇങ്ങോട്ട് വരുന്നില്ല. ഇതിന്റെ നിർമ്മാണ രീതി തന്നെ ഇത് ഒരുപാട് അശാസ്ത്രീയതയുണ്ട്. ഇതില് ഇവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. പല പ്രാവശ്യമായിട്ട് നമ്മൾ അയാളോട് പറഞ്ഞു, ഇത് ഇപ്പൊ ഇദ്ദേഹം ഈ കട്ട കയറ്റി തിരിച്ചു കയറ്റിക്കൊണ്ടു വന്നതാ. അപ്പൊ നമ്മൾ ഇത് എടുക്കാൻ പറ്റൂല, ഇത് അനുവദിക്കാൻ പറ്റൂല, ഇത് തിരിച്ചുകൊണ്ടു പറ്റൂല എന്ന് പറഞ്ഞാണ്. നമ്മൾ ഇത്രയും വലിയ ഒരു MLA ഒരുപാട് പൈസ സർക്കാർ ചെലവഴിച്ചിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ ഈ കെടുകാര്യസ്ഥത ഇത് ഇതെന്തല്ലോ, ഇത് ഒരു ശരിക്കും ഒരു ഒരു തോന്നിയാസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നേതാക്കന്മാരും ഇതിനു വേണ്ടി വിളിച്ചിട്ടുണ്ട്. MLA തന്നെ കോൺട്രാക്ടർ പല പ്രാവശ്യം ഇതിന്റെ ഇത് ബന്ധപ്പെട്ട അതോറിറ്റികളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് അവർ പറഞ്ഞ എത്രയും പെട്ടെന്ന് ശരിയാക്കുന്ന. ഇപ്പൊ ഇതൊരു നാട്ടിന്റെ പ്രശ്നമാണ്. നാദാപുരം ഗവൺമെന്റ് UP സ്കൂൾ പരിസരത്തുള്ള നടപ്പാതയുടെ സമീപമാണ് ഞാനിപ്പോൾ ഉള്ളത്. ചെറിയൊരു മഴ പെയ്താൽ മതി, ഇവിടെയുള്ള നടപ്പാതയിൽ വെള്ളം ഉയരും. പിന്നെയാണ് വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനം. ചളിവെള്ളം നനയാതിരിക്കാനുള്ള സാഹസികമായിട്ടുള്ള അവരുടെ യാത്ര ആദ്യം നമുക്കൊന്ന് കാണാം. വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു ദുരിതമാണ് ഇവിടെയുള്ളത്. ഈ പ്രയാസം അധികൃതരുടെ മുമ്പിൽ മീഡിയ വിഷൻ എത്തിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ കട്ടകൾ ഇറക്കിയത്. എന്നാൽ പണി പൂർത്തീകരിക്കാതെ തന്നെ കട്ടകൾ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. സമയോചിതമായ വാർഡ് മെമ്പറുടെ ഇടപെടലിനെ തുടർന്ന് കയറ്റിയ കട്ടകൾ മുഴുവനായും ലോറിയിൽ നിന്ന് ഇറക്കി വച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. യൂറോപ്യൻ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരവുമായി ലിറ്റിൽ ചെക്ക് നാദാപുരം പേരാമ്പ്ര. ലിറ്റിൽ ചെക്ക്, ലിറ്റിൽ മണി, എ ഡിവിഷൻ ഓഫ് സാറ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്.